Hi friends, Yan Rajendra, Yan and the Undaki Kanikam Bunade, Padavalanga Undala, or Kariyan. He carried a bear and Padavalanga Fugath. Pakariku and the ingredients on Padavalanga and the Golimutta, Savala, Kurumala Woody, and a teaspoon Kurumala Woody, Upavistine. 1 teaspoon manjal pudi, cherindiya thenga, pachamulagu, kadugu, enna. Ee mottayude kooda kadugu enikku ottum ishtamillathathonde njan kadugu idunnilla. Appo adinte actual recipe idathu kadugu kooda cherthaanu cheythirikkunnu. Appo aadyam ee savala, padavalanga, pachamulagu idanna arinju edukkanam. Motta pottichoru cupil eduthittu അതിലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ചരിക്കടിച്ചെടുക്കണം ആദ്യം പടങ്ങലങ്ങയുടെ വെളുത്ത ഒരു പാട അതങ്ങ് ചരണ്ടി കളയണം ഇപ്പോൾ നമ്മൾ അരിയാനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു മുക്കാൽ കപ്പ് പടവലങ്ങയുണ്ട് അതുപോലെ മുക്കാൽ കപ്പ് സവാള പച്ചമുളക് രണ്ട് മുട്ട ഇതിൽ ഒരു കാൽ ടീസ്പൂൺ ഒരു കൂടുതൽ വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അല്ല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ച് വെക്കുക കുരുമുളക് പൊടി ഒരിച്ചിരി ഉപ്പ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് പതുക്കെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ എടുപ്പത്ത് വെക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കും അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം പച്ചമുളക് ഫ്ലെയിം ഒരു മീഡിയത്തിലൊക്കെ ഇടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതൊക്കെ കരിഞ്ഞു പോകും ഇനി ഇതിലോട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് ഈ സവാള നല്ലപോലെ പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിടുക നമ്മൾ ഇതിനൊരു ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടുക പിന്നെ നമുക്ക് ബാക്കി ഉപ്പ് പിന്നെ ഇടാം മുട്ടക്ക് നമ്മൾ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവാള ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പടവലങ്ങ ഇടുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്ക് വേവും വരെ സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കും ഒരു ഇച്ചിരി ഉപ്പ് ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കണതിൽ ആ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതങ്ങ് മൂടി വെക്കുക നല്ലപോലെ വേവും വരെ മൂടി വെച്ച് വേവിക്കുക അപ്പോൾ ഇപ്പോൾ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലെടുത്ത് കരിഞ്ഞു വെക്കും മുട്ടയിലിട്ടിട്ട് ബാക്കിയുള്ള കുരുമുളക് കൂടി ഇതിലാണ് ഇട്ടേക്ക് ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഉപ്പ് നോക്കണം പിന്നെ വെന്താന്ന് നോക്കണം അപ്പോൾ ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ട് ഇനി നമ്മൾ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട ഇതിലോട്ട് ഒഴിക്കുക ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കും ഞാനിതിൽ കടുക് പൊട്ടിച്ചിട്ടില്ല ഇതിൽ എനിക്ക് കിട്ടിയ റെസിപ്പിയുടെ അത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഫുഗാത്ത്
പടവലങ്ങ ഫുഗാത്തുമായി റെഡിയായി. ഇനി ഇതിൻ്റെ അകത്ത് ആ തേങ്ങ അവിടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മളൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ പടവലങ്ങ ഫുഗാത്ത് റെഡിയായി. അപ്പോൾ ഇത് ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.